നിസ്സലാം പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുണ്ടെന്ന് കേട്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അൽഹംദുലില്ലാഹി അല്ലദി ജഅല ഫീ ഹാദിഹിൽ ഉമ്മത്തി മൻ യുസഹിഹു ബഅദഹു ബഅദ, അല്ലേ? പരസ്പരം തിരുത്തി കൊടുക്കാനും നന്നാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു തന്നത് വലിയ ഭാഗ്യമാണ്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഞാൻ അവരോട് പറയുന്നത്, ഷിയാക്കൾക്ക് സലാം പറയാൻ പറ്റിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായത്തെ കുറിച്ചല്ല അവിടെ ചർച്ച വന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഷിയാക്കളുണ്ടോ? ഷിയാക്കളുടെ പണി ചെയ്യുന്നവരുണ്ട്, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തവരുണ്ട്. അതല്ലേ, നമ്മുടെ നാട്ടിൽ ഷിയാക്കളുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമുക്ക് അവിടെ ഉള്ളത്, ഇവിടെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം അത് ഏറ്റവും വലിയ കറാഹത്താണെന്ന്, അല്ലെങ്കിൽ മുബ്തദിഉകളോട് സലാം പറയുന്ന ഹുക്മാണെന്നൊക്കെ നമ്മൾ പറയും. ഇവിടുത്തെ ഔഖാഫ്, ഞാനത് ഔഖാഫിലേക്ക് എഴുതി ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ഒരു ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി എന്താണ്? അബുദാബിയിലെ ഔഖാഫിലേക്ക് ഞാനത് രേഖാമൂലം എഴുതി ചോദിച്ചു, ലാ ഹറജ ഫീ ദാലിക ഇൻഷാ അല്ലാഹ്, ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയാം. നമ്മൾ ഈ പരിപാടി നടത്തുന്ന അബുദാബിയിലാണ്, ഈ സെന്ററിന് ഈ പെർമിഷൻ കിട്ടുന്നത് അബുദാബി ഔഖാഫ് എന്നാണ്, ഈ പരിപാടി നടത്താനുള്ള പെർമിഷൻ. ഈ പരിപാടി വീക്ഷിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്, അവരുടെ സിഐഡികളും അല്ലാത്തവരും സദസ്സിൽ കാണും. ഈ പരിപാടി കാസറ്റ് വെച്ചവർ കേൾക്കുന്നുണ്ട്, പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വിളിയും വരുന്നുണ്ട്. ഇവിടുത്തെ ഔഖാഫ് കൊടുക്കുന്ന ഒരു നിയമത്തെ മറികടന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. നമ്മൾ നാട്ടു പറഞ്ഞ വിഷയമല്ലല്ലോ, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് ഈ ചർച്ച നടക്കുന്നത്? ഇവിടെയും ആലിമീങ്ങളുണ്ട്, അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. അതിനെ മറികടന്നൊരു ഫത്വ എനിക്കിവിടെ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്ന വിഷയം ഇവിടത്തുകാർക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ എനിക്ക് പറയാൻ പാടുള്ളൂ. അത് നമ്മൾ നാട്ടുകൾ തടച്ച്, നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങൾ, നാട്ടിൽ നമ്മൾ ഫത്വമേനുസരിച്ച ഫത്വ കൊടുക്കുക, നാട്ടിൽ ഷാഫി മദ്ഹബേ ഉള്ളൂ, നിങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്തോളൂ, കുഴപ്പമില്ല. ഇവിടുത്തെ ആളുകളോടുള്ള ചോദ്യമാണ്, അത് ഇവിടുത്തെ ഔഖാഫ് കൊടുക്കാത്തൊരു ഫത്വ അവർക്ക് മറികടന്നുകൊണ്ട് എനിക്കിവിടെ പറയാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സെന്റിനെ കുറിച്ച് സ്പ്രേ അടിക്കാൻ പറ്റൂ ഇല്ലേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. അൽഹംദുലില്ലാ, നല്ലതാണ്, ചർച്ച നടക്കുന്നത് നല്ലതാണ്. പക്ഷേ ദുബൈ ഔഖാഫിന്റെ റയീസ്, ദുബൈ ഔഖാഫിന്റെ മുൻകാല റയീസും സുന്നി പണ്ഡിതനുമായ ഷെയ്ഖ് ഐസാവറുകൾ, അദ്ദേഹം സ്പ്രേയെ സംബന്ധിച്ച് അത് ഹലാലാണോ അല്ലയോ എന്ന് മാസങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ചൊരു പണ്ഡിതനാണ് അദ്ദേഹം. സുന്നി ആലിമാണ്, ഫ്രാൻസിൽ പോയിട്ടുണ്ട് അദ്ദേഹം. എന്തിന്? ഈ സ്പ്രേയിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, ഇത് ഇൻടോക്സിക്കന്റ് ആണോ അല്ലയോ, ഈ ഈഥൈലും മീഥൈൽ ആൽക്കഹോൾ, ഇത് നമ്മൾ മത്ത് പിടിക്കുന്ന ആ ആൽക്കഹോൾ ആണോ അല്ലയോ, അതാണെങ്കിൽ നജസ, ഇത് ആണോ അല്ലയോ എന്ന് പഠിക്കാൻ ഫ്രാൻസിലെ പെർഫ്യൂം കമ്പനികളിൽ ചെന്ന് അവിടെ ചെന്ന് ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ച ആളാണ് ആര്? ഷെയ്ഖ് ഐസാവറുകൾ. അള്ളാഹു ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വലിയൊരു ആലിമാണ്. അള്ളാഹു നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസുകൾ, മുഹമ്മദ് മുസ്ലിയാരുടെ ദിക്റിന്റെ മജ്‌ലിസിൽ, നമ്മുടെ അബുദാബി, നമ്മുടെ ഷെയ്ഖ് ഉസ്താദിന്റെ അല്ലേ, കാള ഉസ്താദിന്റെ ഉസ്താദിന്റെ ജ്യേഷ്ഠനല്ലേ, അനിയനല്ലേ മുഹമ്മദ് മുസ്ലിയാർ അല്ലേ, അനിയൻ ഉസ്താദിന്റെ ദിക്റിനൊക്കെ സ്ഥിരം വന്നിരുന്ന മഹാന ഷെയ്ഖ് ഐസാവറുകൾ, അദ്ദേഹം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ലുബാബുൻ നുഖൂൽ. ലുബാബുൻ നുഖൂൽ ഫിൽ ഉതൂർ അൽ മുഖല്ലത്ത് ബിൽ കുഹൂൽ, ആൽക്കഹോൾ ഉള്ള സ്പ്രേയെ സംബന്ധിച്ചുള്ള ഫുഖഹായിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞൊരു കിതാബ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ അദ്ദേഹം സമർത്ഥിക്കുകയാണ്, ഇത് ശുദ്ധിയുള്ളതാണ്, ഇതിൽ കുഴപ്പമില്ല, ഇത് നജസല്ല എന്ന് സമർത്ഥിച്ച ആലിമാണ് ഷെയ്ഖ് ഐസാവറുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ, കുല്ലു മുസ്കിറിൻ ഹറാം, എല്ലാ ആൽക്കഹോളും ഹറാം. ഈ ആൽക്കഹോൾ ഈ മുസ്കിറാണോ അല്ലയോ എന്ന് പഠിക്കണം. ഇത് ആണോ അല്ലയോ എന്ന് പഠിച്ചിട്ടേ അടുത്ത സെന്റൻസ് എഴുതാൻ പറ്റുള്ളൂ, അടുത്ത ഖളിയ. അത് പഠിക്കണമെങ്കിൽ ഇത് പെർഫ്യൂമിന്റെ ഫാക്ടറി പോകണം, അവരോട് ചോദിക്കണം എന്താ അവർ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഏതാണ് സാധനം. അത് പഠിച്ച ആളാണ് ഷെയ്ഖ് ഐസാവറുകൾ. അതിന്റെ അഭിപ്രായത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അതിൽ മേലേത്തല പോയാൽ കറാഹത്താണെന്ന് അഭിപ്രായം. ഇനി ഒരാൾക്ക് തോന്നുകയാണ് വേറെ ഉസ്താദ് പറഞ്ഞല്ലോ ഹറാമാണെന്ന്, നിങ്ങൾ അതെടുത്തോളി, ആ ഉസ്താദിന്റെ അഭിപ്രായം എടുത്തോളി, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട. ഫിഖ്ഹിന്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്, നാല് മദ്ഹബ് എടുത്താൽ ഹലാലും ഹറാമും വരും. നിങ്ങൾ ഒരു മദ്ഹബ് അംഗീകരിച്ചാൽ നിങ്ങളുടെ അമൽ സ്വഹീഹാ, ഒരു മദ്ഹബ് അനുസരിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ അമൽ സ്വഹീഹാ. എന്നതുപോലെ ഏതെങ്കിലും ഒരു ആലിം പറഞ്ഞു ഇത് ഹറാമാ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നാണ് എനിക്ക് റാഹത്താവണില്ല, നിങ്ങൾ ഒഴിവാക്കോ, ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക, സംശയമില്ലാതെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തോളൂ, സംശയമില്ലാത്തിലേക്ക് പോയിക്കോ. പക്ഷേ ഒരു ഹലാലിനെ കുറിച്ച് ഹറാമാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അപ്പൊ ഷെയ്ഖ് ഐസാവറുകളുടെ വലിയൊരു പഠന റിപ്പോർട്ടുണ്ട്, അത് ഔഖാഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ലുബാബുൻ നുഖൂൽ. അപ്പൊ നമ്മൾ ഈ മസലൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും, എനിക്കത് ഹറാമെന്ന് എങ്ങനെയാ ഇവിടെ പറയാ, അത് നജസാന്ന് പറയാൻ പറ്റൂല. അപ്പോ ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കോൺട്രവേഴ്സ്യൽ ആവണ്ട പല വിഷയങ്ങളും. ഇപ്പൊ നമ്മൾ നിക്കാഹിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ മദ്ഹബ് പ്രകാരം സാക്ഷികൾ നിർബന്ധമാണ്, നോ ഡൗട്ട്. പക്ഷെ നമ്മൾ പല മദ്ഹബുകളും, പല മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളും ഇരിക്കുന്ന സദസ്സ. ഇമാം സുഹരി തങ്ങളുടെ അഭിപ്രായത്തിലാണ് ഒരു ഒരു പെണ്ണിനോ ഒരു ആണിനോ സംസാരിക്കാനുള്ള ഇളവ്
പെണ്ണിന്റെ വലി നിക്കാഹ് ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ, ശാരീരിക ബന്ധങ്ങൾ നടക്കണമെങ്കിൽ രണ്ട് സാക്ഷികളെ വെച്ച് വേറെ ഒരു നിക്കാഹ് ചെയ്തേ പറ്റൂ. ഇമാം സുഹൃരി തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ, കല്യാണം കഴിഞ്ഞിട്ട് വർത്തമാനം പറയുന്ന വിഷയം വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളത് ഒഴിവാക്കിക്കോ, ഷാഫി മത പ്രകാരം തന്നെ ജീവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. രണ്ട് സാക്ഷികളെ വെച്ചിട്ട് നിക്കാഹ് ചെയ്തിട്ട് ആ പ്രോപ്പർ നിക്കാഹ് തന്നെ നടന്നോട്ടെ. പക്ഷെ വേറെയും ആലിമീങ്ങളുടെയും മദഹബുകളുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ അഭിപ്രായങ്ങൾ നമ്മുടെ അമലുകൾ സ്വഹീഹാകാൻ വേണ്ടി പറയണത്. അപ്പോ അതിനെന്ത് ചെയ്യരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. നാട്ടിൽ ഇവിടെ നടക്കുന്ന സംഗതി നാട്ടിൽ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങളാണ് നോക്കുക. ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു കിതാബുൽ മുഅത്ത എഴുതിയപ്പോ, മുഅത്ത എന്ന കിതാബ് ഫിഖ്ഹാൻ, ഹദീസുണ്ട്, ഫിഖ്ഹുണ്ട് അതില്, അപ്പോഴാണ് അന്നത്തെ ഖലീഫ പറഞ്ഞത്, മാലിക് എന്നവരെ, ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങളുടെ ഈ കിതാബ് അയച്ചു കൊടുക്കാണ്, എല്ലാവരും നിങ്ങളുടെ ഫിഖ്ഹ് അനുസരിച്ച് അമല് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാലിക് ഇമാം പറഞ്ഞു വേണ്ട, അത് വേണ്ട. സ്വഹാബത്ത് ഓരോ നാട്ടിലേക്കും ചെന്നില്ലേ, അവരൊക്കെ അവരിൽ നിന്ന് ഫിഖ് പഠിച്ചില്ലേ, അവരൊക്കെ അവരുടെ ആ നിലപാടുകൾ അനുസരിച്ച് അമല് ചെയ്യാൻ തുടങ്ങിയില്ലേ, ഇനി തിരുത്തേണ്ട, അവരങ്ങനെ പോയിക്കോട്ടെ, എന്റെ കിതാബ് ഈ അഭിപ്രായം തന്നെ എല്ലാ നാട്ടുകാരും അംഗീകരിക്കണം എന്നെനിക്ക് വേണ്ട എന്ന് നിരസിച്ചു കളഞ്ഞ മഹാനാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. അപ്പോ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ അമല് ചെയ്യട്ടോ, അത് അങ്ങനെ തന്നെ ചെയ്യുക, നമ്മുടെ ഉസ്താദന്മാർ അതിനുള്ള ഫത്വയും തരും. പക്ഷെ നമ്മൾ ഇവിടുത്തെ വിഷയങ്ങൾ, നമ്മുടെ ഈ ക്ലാസ് അബൂദാബിയിലാണ് നടക്കുന്നത്, ഇവിടുത്തെ ഔഖാഫിന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ക്ലാസ് നിർത്തേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മസലകൾ എനിക്ക് നോക്കേണ്ടി വരും. ഇവിടുത്തെ ഫുഖഹാകൾ ആലിമീങ്ങൾ എന്താണ് അതിനെ പറ്റി പറയാ, ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇസ്ലാമിക് ബാങ്കുകൾ ഇവിടുത്തെ ആലിമീങ്ങൾ കൊടുക്കുന്ന ഫത്വ ജായിസ് ആണെന്നാണ്. ഇസ്ലാമിക് ബാങ്കുകളുടെ പ്രൊഡക്റ്റുകൾ എല്ലാം ജായിസ് ആണെന്നാ പറയാ. അത് ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണ് വെറുതെ എന്ത് ചെയ്യേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, വെറുതെ ജനങ്ങളെ വസ്വാസാക്കണ്ട. അത് ശരി, ഇത് തെറ്റ്, അതും ശരിയാണ്, ഇതും ശരിയാണ്, രണ്ട് ഓരോ അതിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കി അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കണം ഇൻഷാല്ലാ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക് ചെയ്യുമാറാകട്ടെ. പിന്നെ തിരുത്തലുകൾ അൽഹംദുലില്ലാ, തിരുത്തി തന്നവർക്ക് ഒരുപാട് നന്ദി. അത് ബിദഅത്തുകാരോടുള്ള സലാമിനെ സംബന്ധിച്ചാക്കി അതിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ബിദഅത്തുകാരോട് സലാം പറയാൻ പാടില്ലെന്നും അതിൽ അത് അവരുമായി ഇടപാടുകൾ പാടില്ലെന്നൊക്കെ നമ്മുടെ അയ്മത്തുകൾ രേഖപ്പെടുത്തിയ വിഷയമാണ്. പക്ഷേ ഈ ഷിയാക്കളെ സംബന്ധിച്ച് ഇവിടുത്തെ ഉലമാ എന്ത് പറയുന്നു എന്നാണ്. ലാ ഹറജ ഫീ ദാലിക, കുഴപ്പമില്ലാണ് അവർ പറഞ്ഞ മറുപടി. അതല്ല, ലാ ഹറജ ഫീ ദാലിക ഇൻഷാ അല്ലാ. ഇനി ഏതെങ്കിലും ഒരാൾ ഇവിടെ തൗഖാഫിലേക്ക് എഴുതി ചോദിക്കി, എന്താണ് മാ ഹുക്മു ഇൽഖാഇ സലാമി അല ഷിഅ, എന്താണ് ഷിയാക്കളോട് സലാം പറയുന്ന വിധി, അത് പാടില്ല എന്ന് ഇവിടെ തൗഖാഫ് പറയണമെങ്കിൽ ഒന്ന് എനിക്ക് അറിയിച്ചു തരും ഇൻഷാ അല്ലാ. എനിക്ക് കിട്ടിയ മെസ്സേജും എനിക്ക് നേരിട്ട് മറുപടി വന്നതും ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻഷാ അല്ലാ. പിന്നെ വലിയ ആനക്കേശൊന്നും അല്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഷിയാക്കളൊന്നും ഇല്ലല്ലോ. അപ്പോ ചെറിയ വിഷയങ്ങളെടുത്ത് അങ്ങനെ വലുതാക്കിയിട്ട് ആകെ പ്രശ്നമാക്കണ്ട. വലിയ വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഇവിടെ, അതൊക്കെ പരിഹരിക്കാം നമ്മള്. അപ്പോ ഇൻഷാല്ല കുറെ ആൾക്കാർ വെറുതെ സമയവും ചർച്ചയൊക്കെ നടന്നു കണ്ടു. നമ്മൾ പറയുന്ന ഇവിടുത്തെ വിഷയമാണ്, ഇവിടുത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നാട്ടുകെടുത്ത് എന്ത് ചെയ്യണ്ട, ചർച്ച ചെയ്യണ്ട, തെറ്റുകൊണ്ട് തിരുത്തി തരുമാണ് ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈർ. അത് തിരുത്തുന്നവർക്ക് ഒരുപാട് നന്ദി.